അപ്പോൾ അടുത്തതായിട്ട് നീറ്റിൽ വമ്പിച്ച വിജയം കൈവരിച്ചുകൊണ്ട് അല്ലേ, നീറ്റ് വിക്ടറി ഡേയിൽ ബ്രില്യൻറ്റിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് കൂട്ടുകാർ നമുക്ക് മുമ്പിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിച്ചറിയാം, കഴിഞ്ഞ ഒരു വർഷക്കാലത്ത് ബ്രില്യൻറ്റിലൂടെയുള്ള യാത്ര എങ്ങനെയായിരുന്നു, അതിൻ്റെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, കുറേ എന്തായിരുന്നു മെമ്മറീസ് ഉണ്ട്, പിന്നെ കുറേ സമയം സങ്കടമൊക്കെ വരും, അപ്പോൾ ഓവർകം ചെയ്തിട്ട് നന്നായി കഷ്ടപ്പെട്ടാൽ കിട്ടും, അത്രേ ഉള്ളൂ. ബ്രില്യൻറ്റിലൂടെ നല്ല മെമ്മറീസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഹോസ്റ്റൽ ലൈഫ് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മെയിൻലി ഓൺലൈൻ റിപ്പീറ്ററാണ്, അപ്പം ബ്രില്യൻറ്റിൽ വന്നിട്ട് അങ്ങനെ ഉള്ള പരിചയമൊന്നും എനിക്ക് അധികം ബ്രില്യൻറ്റും ആയിട്ടില്ല. പിന്നെ ഓൺലൈൻ വഴി നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് ലെക്ചേഴ്സ് അക്കാദമിക് വൈസിലെല്ലാം അടിപൊളിയാണ് ബ്രില്യൻറ്റിലെ കാര്യങ്ങൾ. ഞാനും ഓൺലൈൻ ആയിരുന്നു, അതുകൊണ്ട് ഹോസ്റ്റൽ മെമ്മറീസ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഈ നമ്മുടെ നല്ല സ്ട്രെസ്സാണ്, അതിന് ഭയങ്കര മെന്റൽ സപ്പോർട്ടാണ് ബ്രില്യൻറ്റ്, എല്ലാ സപ്പോർട്ടും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ സന്തോഷത്തോടെയാണ് ബ്രില്യൻറ്റിലേക്ക് വന്നത്, അതുപോലെ തന്നെ തിരിച്ചു പോകാൻ പറ്റി, വളരെ സന്തോഷം. അപ്പോൾ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ നമ്മളിവരെ വിളിക്കാം അല്ലേ. അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്താ, ഇത്രയും വലിയ വിജയമൊക്കെ നേടിക്കഴിഞ്ഞു, ഇനി അടുത്ത പ്ലാൻ എന്താ? കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യണം, നല്ലൊരു ഡോക്ടറാണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യണം, ഡോക്ടറാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് നല്ലൊരു ഡോക്ടറാവാൻ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് വീടിൻ്റെ അടുത്താണ്, അപ്പോൾ കുഞ്ഞിലെ തൊട്ട് അവിടെ പോകണമെന്നായിരുന്നു, അപ്പോൾ അവിടെ തന്നെ. അപ്പോ ഇവരിൽ പലരും പറഞ്ഞു ഒരുപാട് തരത്തിലുള്ള സ്ട്രഗിൾസ് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു വർഷ കാലയളവിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഈ ഒരു വിജയം ആ ബുദ്ധിമുട്ടുകളൊക്കെ മായ്ച്ചു കളഞ്ഞു എന്നവരുടെ പുഞ്ചിരി നമുക്ക് മനസ്സിലാകാം. എങ്ങനെയാണ് നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള ചെറിയ ചെറിയ ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്ത്? എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ കണ്ണിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഈ ബോർഡ് ഇത് കുറഞ്ഞ കണ്ണ് ഭയങ്കര ഇതായിപ്പോയി, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെ കണ്ടു വന്നു. അപ്പോൾ ഭയങ്കര ദൂരമുണ്ട് വീട്ടിലേക്ക്, അപ്പോൾ കുറച്ച് ദൂരമുള്ള ടെൻഷനായി, ആ സമയം പഠിക്കാൻ പറ്റില്ലേ എന്നുള്ള അങ്ങനെ കുറേ ടെൻഷൻ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് പനി വരുമ്പോഴുള്ള ടെൻഷൻ, അപ്പം അതിനൊക്കെ നമുക്ക് പിന്നെ അപ്പൊക്കെ അറിയും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാർക്ക് ഇമ്പ്രൂവ് ആവുന്നതിനനുസരിച്ച് കുഴപ്പമില്ല. അതെ, റാങ്കില് കൺസിസ്റ്റൻസി നിലനിർത്താൻ ബുദ്ധിമുട്ടായിരുന്നു, എന്ന് വെച്ചാൽ ഇപ്പം ഒരിക്കൽ കൂടിപ്പോയാൽ പിന്നെ കുറഞ്ഞു പോകും അങ്ങനത്തെ രീതിയിലായിരുന്നു, പക്ഷേ മോട്ടിവേഷൻ എപ്പോഴും ഡയറക്ടേഴ്സ് തരാറുണ്ടായിരുന്നു. മെയിൻലി സ്ട്രഗിൾ ആയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് അനൗൺസ്മെന്റ് ആ സംഭവമൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള സ്ട്രഗിൾ എന്ന് പറയുന്നത്, ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം. ബട്ട് ജോർജ് സാറിന് മീറ്റിങ്ങും മോട്ടിവേഷനും എല്ലാം അതെല്ലാം വേറെ ലെവലാണ്, അത് കേട്ടാൽ തന്നെ ഓക്കെ ആവും. സെയിം, എപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരിക്കും. ലാസ്റ്റ് ആകുമ്പോൾ എക്സാം ഒക്കെ ചിലപ്പോൾ മാർക്കൊക്കെ ഒന്ന് കുറയും, പക്ഷെ റാങ്ക് അനൗൺസ്മെന്റ് മീറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ പിന്നെ ബൂസ്റ്റപ്പായി വരും. അത്യാവശ്യം സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു, കാരണം ഈ 680 എന്നുള്ള മാർക്ക് എനിക്ക് നീറ്റിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അതുമ്പോൾ മോക്ക് ടെസ്റ്റിലൊന്നും അത്രയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ഡയറക്ടർ സ്റ്റീഫൻ സാറാ, അതുപോലെ തന്നെ ഹോസ്റ്റലിലെ റൂംമേറ്റ് ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ ബ്രില്യൻറ്റിലെ കുറച്ച് പേരൊക്കെ ഹോസ്റ്റലേഴ്സ് ആണ്, കുറച്ച് പേര് ഓൺലൈൻ ബാച്ച് ആണ്. ഹോസ്റ്റലിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? സ്റ്റീഫൻ സാറിൻ്റെ നടുത്തൊട്ടിയിൽ ഹോസ്റ്റലായിരുന്നു, അടിപൊളി ഹോസ്റ്റലാണ്. അവിടെ നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിരുന്ന് പഠിക്കാം, ഭയങ്കര അടിപൊളി ഫുഡ്, പിന്നെ ടീച്ചേഴ്സ് വാർഡനൊക്കെ അടിപൊളി, ആദിത്യ മിസ് അഞ്ജലി അടിപൊളിയായിരുന്നു. ഞാൻ ചാവറ വാലി ഹോസ്റ്റലിലായിരുന്നു, അജയ് സാറ് ആയിരുന്നു വാർഡൻ. നമുക്ക് എല്ലാ ഫെസിലിറ്റീസും പറഞ്ഞാൽ ചെയ്തു തരുന്ന രീതിയിലായിരുന്നു, സ്റ്റഡി ഹാളെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ളായിരുന്നു. നല്ല ഹോസ്റ്റലായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള റൂംമേറ്റിനെ കിട്ടി, ജിഫിൻ, വളരെ സന്തോഷമുണ്ട്. ജിഫിൻ വന്നിട്ടുണ്ട് ഇവിടെ, ജിഫിൻ വന്നിട്ടുണ്ട്. രണ്ട് പേര് ഓൺലൈൻ ബാച്ച് ഉള്ളവരുണ്ട്, നമുക്ക് ചോദിക്കാം അവരെങ്ങനെയാണ് ഈ ഒരു വിജയത്തിലേക്കും പോയെന്ന്. മെയിനായിട്ടും നമ്മൾ ഓൺലൈൻ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ്, അതായത് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്ന സമയത്തുള്ളതിനെക്കാട്ടി ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നമുക്ക് വീട്ടിൽ. അപ്പം അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാൾ മാത്രമേ വീട്ടിലിരുന്ന് പഠിക്കാൻ വേണ്ടി ഓൺലൈൻ ആയിട്ട് നിൽക്കാൻ വേണ്ടി പാടില്ലോ. അല്ലാതെ ഡിസ്ട്രാക്ഷൻസ് വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെ നിൽക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മോളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് വീടായിരുന്നു കംഫർട്ടബിൾ, അതുകൊണ്ടാണ് ഓൺലൈൻ എടുത്തത്. ആള് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ മാത്രം വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് പോവാം. പിന്നെ മോൻ പറഞ്ഞായിരുന്നു ഇനീഷ്യലി കുറച്ച് എക്സാംസിന് സ്റ്റാർട്ടിംഗ് ഉള്ള കുറച്ച് മാർക്ക് കുറവുണ്ടായിരുന്നു, പിന്നെ അതെങ്ങനെയാണ് കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നത്, എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, പിന്നെ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നത് എന്തായാലും നല്ലതാണ്. തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒരു ബുക്കിൽ എഴുതി തെറ്റ് തിരുത്തുക, അതാണല്ലേ മെയിൻ. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എൻ്റെ റൂംമേറ്റ് ആണ്. ലവ് സോ മച്ച്. ഡെഫിനറ്റ്ലി റൂംമേറ്റിന് ഒരു നല്ല പങ്കുണ്ട് അല്ലേ ഈ ഒരു വിക്ടറി. ഞങ്ങൾ രണ്ടുപേരും കൂടുതലും ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രം അത്രയും നല്ല റിസൾട്ട് കിട്ടിയത്.
അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കാണാൻ വരുന്നുണ്ട്, ഫ്രണ്ട്സ് എങ്ങനെ, നല്ല ഫ്രണ്ട്സ് എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത്, ഒരു ഫ്യൂച്ചർ, നല്ല ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടി. സോ എന്തായാലും എല്ലാവർക്കും ഫ്യൂച്ചറിലോട്ട് എല്ലാ ബെസ്റ്റ് വിഷസും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.